Hi students, welcome back to our channel. In this video, we will discuss Surveying and Geomatics in the subject le, Module 5 portion. Module 5 is 3 topics, GIS, Remote Sensing GPS. GIS and GPS are separate video item. Remote Sensing is a separate video item. That will include the core topic we will discuss. GPS and GPS is US Department നമുക്ക് തന്നിട്ടുള്ള ഒരു റേഡിയോ നാവിഗേഷൻ സിസ്റ്റത്തിനെയാണ് GPS എന്ന് വിളിക്കുന്നത്. ഈ GPS-ല് 24 സാറ്റലൈറ്റ്സിന്റെ ഒരു കൺസ്റ്റലേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുവഴി എർത്തിലുള്ള ഏതൊരു ഒബ്ജക്റ്റിലെ എർത്തിന്റെ പൊസിഷനിങ് ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ GPS-ന്റെ അകത്ത് ഒരു GPS റിസീവർ ഉണ്ട്. അത് എർത്തിലായിരിക്കും ഇരിക്കുക. അപ്പോൾ ഈ സാറ്റലൈറ്റിൽ നിന്ന് റിസീവ് ചെയ്യുന്ന റേഡിയോ സിഗ്നൽ ഈ പറഞ്ഞ റിസീവറിൽ വരും. അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് എർത്തിലുള്ള പൊസിഷനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇത് കൂടാതെ ഡെഫിനിഷൻ കറക്റ്റ് ആയിട്ട് നമ്മുടെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതോടൊന്ന് വാച്ച് ചെയ്യുക. അല്ലാതെ ഇത്രയും കൂടെ അറിഞ്ഞിരിക്കണം കേട്ടോ. ഇനിയും അഡ്വാൻറ്റേജസ് ഓഫ് GPS ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോർഷനാണ് അഡ്വാൻറ്റേജസ് ഓഫ് GPS എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്കത് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആക്യുറസിയാണ്. നല്ല ഹൈ പൊസിഷനിങ് ആക്യുറസി ഉള്ളൊരു സിസ്റ്റമാണ് GPS. രണ്ടാമത്തേത് GPS ഉപയോഗിച്ചിട്ട് വെലോസിറ്റിയും ടൈമും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. മൂന്നാമതായിട്ട് ഗ്ലോബിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ഗ്രൗണ്ടിലായിക്കോട്ടെ, എയറിലായിക്കോട്ടെ, സീയിലായിക്കോട്ടെ, ഇവിടെ എല്ലാം സിഗ്നൽസ് അവൈലബിൾ ആവുന്ന ഒരു സിസ്റ്റമാണ് GPS എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ യൂസർ ചാർജുകളൊന്നുമില്ല, എല്ലാ വെതറിലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് 3-dimensional ഇൻഫർമേഷൻസ് ഒബ്റ്റെയിൻ ചെയ്യാനും GPS ഹെൽപ്പ് ചെയ്യും. ഇത്രയുമാണ് അഡ്വാൻറ്റേജസ് ഓഫ് GPS എന്ന രീതിയിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ GPSൻ്റെ കമ്പോണൻസ് ഏതെല്ലാം എന്ന് ഓർത്ത് വെക്കുക. ചിലപ്പം എ പാർട്ടി ചോദിക്കാം, ചിലപ്പം ബി പാർട്ടിലും ചോദിക്കാം. കമ്പോണൻസ് ഓഫ് GPS: സ്പേസ് സെഗ്മെൻറ്റ്, കൺട്രോൾ സെഗ്മെൻറ്റ്, യൂസർ സെഗ്മെൻറ്റ്. സ്പേസിലൊരു സിസ്റ്റം ഉണ്ട്, പിന്നെ ഇതിനെ എല്ലാം കൂടെ കൺട്രോൾ ചെയ്യുന്നൊരു സെഗ്മെൻ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ എന്താണ് ഒരു യൂസർ സെഗ്മെൻറ്റും കാണും. അപ്പോൾ അതിലാദ്യം എന്താണ് സ്പേസ് സെഗ്മെൻറ്റ് എന്ന് നോക്കാം. സ്പേസ് സെഗ്മെൻറ്റിൻ്റെ അകത്ത് GPS സാറ്റലൈറ്റ് കൺസ്റ്റലേഷൻ ആയിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. അതായത് ആ 24 സാറ്റലൈറ്റിൻ്റെ ആ ഒരു സിസ്റ്റമാണ് സ്പേസ് സെഗ്മെൻറ്റിൽ കാണപ്പെടുന്നത്. ഈ പറയുന്ന 24 സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ 6 ഓർബിറ്റിലായിട്ടായിരിക്കും പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇവരെല്ലാം എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഒരു 20,200 kilometers ഓൾട്ടിറ്റ്യൂഡിൽ അത്രയും പൊക്കത്തിലായിരിക്കും ഈ പറഞ്ഞ സാറ്റലൈറ്റിനെ എല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സാറ്റലൈറ്റ് എല്ലാം 55 degrees ഇൻക്ലിനേഷനിലാണ്. ഇക്വേറ്ററിന് വിത്ത് റെസ്പെക്റ്റ് നോക്കുമ്പോൾ 55 degrees ഇൻക്ലിനേഷനിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എന്താണ്, അവർ എർത്തിനെ ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. every 12 hours ഓരോ 12 മണിക്കൂറിലും അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും, എർത്തിനെ ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് സ്പേസ് സെഗ്മെൻറ്റ് ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ 24 സാറ്റലൈറ്റ്സ് ഉണ്ട്. ഈ സാറ്റലൈറ്റ്സ് എല്ലാം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു 6 ഓർബിറ്റിൽ പ്ലേസ് ചെയ്തേക്കുവാണ്. ഇവർ ഓർബിറ്റും ചെയ്യുന്നുണ്ട് എർത്തിനെ 12 മണിക്കൂറിൽ. അതുപോലെ തന്നെ ഇവർ വെച്ചേക്കുന്ന ഒരു ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 20,200 kilometers ആണ്. ഇക്വേറ്ററുമായിട്ട് ഒരു 55 degrees ഇൻക്ലിനേഷനിലായിരിക്കും പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ പവറിൻ്റെ സോഴ്സായിട്ട് സോളാർ പാനലും അതുപോലെ തന്നെ ബാറ്ററീസും യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് സെഗ്മെൻ്റായ കൺട്രോൾ സെഗ്മെൻറ്റ് എന്താണെന്ന് പറയാം. അപ്പോൾ ഈ കൺട്രോൾ സെഗ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മാസ്റ്റർ സ്റ്റേഷനുണ്ട്, 5 മോണിറ്റർ സ്റ്റേഷനുണ്ട്, 4 ഗ്രൗണ്ട് ആൻറ്റിനുണ്ട്. അപ്പോൾ കൺട്രോൾ സെഗ്മെൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ GPS സാറ്റലൈറ്റിനെ ട്രാക്ക് ചെയ്ത് അതിൻ്റെ ഓർബിറ്റൽ പൊസിഷനെ അപ്ഡേറ്റ് ചെയ്ത് കാലിബ്രേറ്റ് ചെയ്തെടുക്കുക എന്നതാണ് കൺട്രോൾ സെഗ്മെൻറ്റിൻ്റെ മെയിൻ ഫങ്ഷൻ. അപ്പോൾ അതാണ് ഓർത്ത് വെക്കേണ്ടത് എന്താണ് കൺട്രോൾ സെഗ്മെൻറ്റ് എന്ന രീതിയിൽ. കൺട്രോൾ സെഗ്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത് എന്താണ്, യൂസർ സെഗ്മെൻറ്റ് ആണ്. യൂസർ സെഗ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു GPS റിസീവർ ഉണ്ടായിരിക്കും. ഈ GPS റിസീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നൽസിനെ റിസീവ് ചെയ്യുക, കൺട്രോൾ സെഗ്മെൻറ്റിൽ നിന്ന് വരുന്ന സിഗ്നൽസിനെ എല്ലാം എന്ത് ചെയ്യുന്നു, റിസീവ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ലാൻഡ് നാവിഗേഷൻ, മറൈൻ നാവിഗേഷൻ, ഏരിയൽ നാവിഗേഷൻ, സർവേയിങ് അതിനുള്ള എല്ലാ ഇൻഫോർമേഷൻസും യൂസർ സെഗ്മെൻ്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. GPSന് തന്നെ ലാൻഡിലും സീയിലും എയറിലും എല്ലാ ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ യൂസർ സെഗ്മെൻറ്റിൻ്റെ അകത്ത് റിസീവർ ഉണ്ട്, റിസീവർ സിഗ്നൽസിനെ എല്ലാം റിസീവ് ചെയ്യുന്നു, അങ്ങനെ കറക്റ്റ് പൊസിഷൻ ആൻഡ് കറക്റ്റ് ടൈമും ഡിറ്റർമൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നതാണ് യൂസർ സെഗ്മെൻറ്റ്. അപ്പോൾ സ്പേസ് സെഗ്മെൻറ്റ് ഉണ്ട്, കൺട്രോൾ സെഗ്മെൻറ്റ് ഉണ്ട്, യൂസർ സെഗ്മെൻറ്റ് ഉണ്ട്. ഇത്രയാണ് GPSൽ നിന്ന് അറിഞ്ഞിരിക്കേണ്ടത് പാർട്സായിട്ട്. ഇനി ആപ്ലിക്കേഷനിലോട്ട് വരാം. ആപ്ലിക്കേഷൻ നമ്മൾ ഓൾറെഡി ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ പറയുവാണ്. റോഡ് ട്രാൻസ്പോർട്ടേഷനിൽ ഹെൽപ്പ് ചെയ്യും, ഏവിയേഷനിൽ ഹെൽപ്പ് ചെയ്യും, ഷിപ്പിങ്ങിൽ, റെയിൽ ട്രാൻസ്പോർട്ടേഷനിൽ, പിന്നെന്താണ് മറൈനേഴ്സിൻ്റെ, ഫിഷർമെൻ്റെ, നാവിഗേഷനിൽ ഹെൽപ്പ് ചെയ്യും, സർവേ ഓപ്പറേഷനിൽ ഹെൽപ്പ് ചെയ്യും, ടെലികമ്യൂണിക്കേഷൻ, വെഹിക്കിൾ ട്രാക്കിംഗ് ആൻഡ് ഓൾസോ സോഷ്യൽ ആക്ടിവിറ്റീസ്. ഇതിലെല്ലാം ആർക്ക് പങ്കുണ്ട്, GPSന്, അല്ലെങ്കിൽ ആർക്ക് ആപ്ലിക്കേഷൻ ഉണ്ട്, GPSന് ആപ്ലിക്കേഷൻ ഉണ്ട്.
സർവേയും എഴുതാൻ മറക്കരുത്. സർവേയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. നമ്മൾ നെക്സ്റ്റ് റിമോട്ട് സെൻസിങ്ങിൻ്റെ അകത്തെ ഒരു പോർഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റിമോട്ട് സെൻസിങ്ങിൻ്റെ അകത്ത് വരുന്നതാണ് എനർജി ഇൻട്രാക്ഷൻ വിത്ത് അറ്റ്മോസ്ഫിയർ. ഇമ്പോർട്ടൻ്റ് ആണ്, ബി പാർട്ടി ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു പോർഷനാണ് എനർജി ഇൻട്രാക്ഷൻ വിത്ത് അറ്റ്മോസ്ഫിയർ. റിമോട്ട് സെൻസിങ്ങിൻ്റെ അകത്ത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ കുറിച്ച് പറയുന്നുണ്ടല്ലേ. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അല്ലെങ്കിൽ സൺ ഒരു സോഴ്സാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നുള്ള റേഡിയേഷൻസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കൂടെ ട്രാവൽ ചെയ്ത് ഗ്രൗണ്ടിലെത്തി അല്ലെങ്കിൽ എർത്തിലെത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് പോയിട്ടായിരിക്കും നമുക്ക് ഇൻഫോർമേഷൻസ് ഒക്കെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്നത് എങ്ങനെയാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സ്കാറ്റേർഡ് ആകും, കുറച്ച് അബ്സോർബ് ആകും, കുറച്ച് റിഫ്ലക്റ്റഡ് ആകും. അങ്ങനെ ആയതിനു ശേഷമായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, സെൻസർ വന്നതിനെ അബ്സോർബ് ചെയ്തെടുത്ത് ഇൻഫോർമേഷൻ എന്ന രീതിയിൽ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ അറ്റ്മോസ്ഫിയറിൽ കൂടെ കയറി എർത്തിൻ്റെ സർഫസിലെത്തുമെന്ന് പറഞ്ഞു. അപ്പം ഈ വേവ്സ് അറ്റ്മോസ്ഫിയറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. മാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പം അറ്റ്മോസ്ഫിയറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് രണ്ട് പ്രോസസ്സ് നടക്കും. ഒന്ന് സ്കാറ്ററിങ് നടക്കും, രണ്ട് അബ്സോർപ്ഷനും ആയിരിക്കും നടക്കുന്നത്. റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ സർഫസിൽ എത്തണം. അപ്പോൾ ആദ്യം നമ്മൾ സ്കാറ്ററിങ് എന്താണെന്ന് പറയാം. അപ്പം നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ തന്നെ ലാർജ് ഗ്യാസ് മോളിക്യൂൾസ് പ്രസൻ്റ് ആവുന്നതിൻ്റെ ഫലമായിട്ട് എനർജി വന്ന് ഈ ഗ്യാസ് മോളിക്യൂൾസിനെ തട്ടുമ്പം എന്തായിട്ട് മാറും, സ്കാറ്റർ ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. സ്കാറ്ററിങ് ഡിപ്പെൻഡ് ചെയ്യുന്നത് വരുന്ന വേവിൻ്റെ വേവ് ലെങ്ത്, അതുപോലെ തന്നെ പാർട്ടിക്കിളിൻ്റെ അബണ്ടൻസ്, പിന്നെ ആ വേവ് എത്രത്തോളം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഫാക്ടേഴ്സിനെ സ്കാറ്ററിങ് എന്ന പ്രോസസ്സ് ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ലാർജ് മോളിക്യൂളിൻ്റെ പ്രസൻസ് മൂലമാണ് സ്കാറ്ററിങ് എന്ന പ്രോസസ്സ് ഉണ്ടാകുന്നത്. അങ്ങനെ പല ടൈപ്സ് ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. റെയിലിംഗ് സ്കാറ്ററിങ് ഉണ്ട്, മീ സ്കാറ്ററിങ് ഉണ്ട്, നോൺ സെലക്റ്റീവ് സ്കാറ്ററിങ് ഉണ്ട്. ഇതേ പാർട്ടി ചോദിക്കാൻ ചാൻസ് ഉണ്ട് ടൈപ്സ് ഓഫ് സ്കാറ്ററിങ് എന്തൊക്കെയാണ്. റെയിലിംഗ് സ്കാറ്ററിങ്, റെയിലിംഗ് സ്കാറ്ററിങ് ഒക്കെ ചെയ്യുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, എൻ്റെ പാർട്ടിക്കിൾസ് ആർ സ്മോളർ ദാൻ ദ വേവ് ലെങ്ത് ഓഫ് റേഡിയേഷൻ. വരുന്ന വേവിൻ്റെ വേവ് ലെങ്തിനേക്കാളും ചെറുതാണ് അവിടുത്തെ പാർട്ടിക്കിൾസ് എങ്കിൽ അവിടെ ഉണ്ടാകുന്ന സ്കാറ്ററിങ്ങിനെ റെയിലിംഗ് സ്കാറ്ററിങ് എന്ന് വിളിക്കും. ഇവിടെ തന്നെ ഷോർട്ടർ വേവ്സ് ലോങ്ങർ വേവ്സും കാണും അല്ലേ. ഷോർട്ടർ വേവ്സ് ലോങ്ങർ വേവ്സിനേക്കാട്ടിലും കൂടുതൽ സ്കാറ്റർ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് അപ്പർ അറ്റ്മോസ്ഫിയറിലായിരിക്കും കാണപ്പെടുന്നത്, ഓർത്ത് വെക്കുക കേട്ടോ. നമ്മൾ മീ സ്കാറ്ററിങ് എന്താണെന്ന് നോക്കാം. മുമ്പേ നമ്മൾ പറഞ്ഞു പാർട്ടിക്കിളിൻ്റെ സൈസ് വേവ് ലെങ്തിനേക്കാളും കുറവാണെങ്കിലാണ് റെയിലിംഗ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. മീ എന്ന് പറഞ്ഞാൽ രണ്ട് പേരുടെയും സൈസ് സെയിം ആണെങ്കിൽ ആ സമയത്ത് ഉണ്ടാകുന്ന സ്കാറ്ററിങ്ങിനെയാണ് നമ്മൾ മീ സ്കാറ്ററിങ് എന്ന് വിളിക്കുന്നത്. കൂടുതലും ലോങ്ങർ വേവ്സ് ആയിരിക്കും അഫക്റ്റഡ് ആയിട്ടുള്ളത്, അത് ലോവർ അറ്റ്മോസ്ഫിയറിലായിരിക്കും കാണപ്പെടുക. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്, നോൺ സെലക്റ്റീവ് സ്കാറ്ററിങ് ആണ്. നോൺ സെലക്റ്റീവ് സ്കാറ്ററിങ് കാണപ്പെടുന്നത് എപ്പോഴായിരിക്കും, പാർട്ടിക്കിൾ വരുന്ന വേവിൻ്റെ വേവ് ലെങ്തിനേക്കാട്ടിലും ലാർജർ ആണെങ്കിൽ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ഓഫ് സ്കാറ്ററിങ് ആണ് നോൺ സെലക്റ്റീവ് സ്കാറ്ററിങ്. ഇവിടെ എല്ലാം, അതായത് ഷോർട്ടർ വേവ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ലോങ്ങർ വേവ്സ് ആയിക്കോട്ടെ, എല്ലാവരും ഈക്വലി സ്കാറ്റേർഡ് ആവാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഫിനോമിന ആയ സ്കാറ്ററിങ് കഴിഞ്ഞു. സെക്കൻഡ് വണ്ണാണ് അബ്സോർപ്ഷൻ. മോളിക്യൂൾസ് നമ്മൾ പറഞ്ഞു എന്താണ്, റേഡിയേഷൻസ് വരുന്നു, അറ്റ്മോസ്ഫിയറിലുള്ള മോളിക്യൂൾസ് എന്ത് ചെയ്യും, കുറച്ച് എമൗണ്ട് ഓഫ് വേവ്സിനെ അബ്സോർബും ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതിൽ തന്നെ അറ്റ്മോസ്ഫിയറിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഓസോണ്, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ വേപ്പർ, ഇവർ മൂന്നുപേരും ആയിരിക്കും കൂടുതലും എനർജിയെ അബ്സോർബ് ചെയ്യുന്നത്. ഓസോൺ അബ്സോർബ് ചെയ്യുന്നത് യു വി റേസിനെ ആയിരിക്കും, കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യുന്നത് ഇൻഫ്രാറെഡ് റേസിനെ ആയിരിക്കും. അതേപോലെ തന്നെ വാട്ടർ വേപ്പേഴ്സ് അബ്സോർബ് ചെയ്യുന്നത് ലോങ്ങർ വേവ്സ് ആയിരിക്കും, ഐ ആറും അതുപോലെ ഷോർട്ടർ വേവ്സ് ആയ മൈക്രോവേവ്സിനെ ആയിരിക്കും കൂടുതലായിട്ടും അബ്സോർബ് ചെയ്യാനുള്ള ചാൻസ്. അപ്പോൾ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ മോളിക്യൂൾസ് പ്രസൻ്റ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അബ്സോർപ്ഷൻ നടക്കും. കൂടുതലായിട്ട് മൂന്ന് പേരാണ് അബ്സോർബ് ചെയ്യുന്നത്, വാട്ടർ വേപ്പറും കാർബൺ ഡൈ ഓക്സൈഡും ഓസോണും. എനർജി ഇൻട്രാക്ഷൻ വിത്ത് അറ്റ്മോസ്ഫിയർ എന്ന് ചോദിച്ചാൽ സ്കാറ്ററിങ്ങും അതുകൊണ്ട് തന്നെ അബ്സോർപ്ഷനും ആയിരിക്കണം എഴുതേണ്ടത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണ് എനർജി ഇൻട്രാക്ഷൻ വിത്ത് സർഫസ് ഫീച്ചേഴ്സ്. സർഫസിലുള്ള ഫീച്ചേഴ്സുമായിട്ടുള്ള എനർജി ഇൻട്രാക്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം ട്രാൻസ്മിറ്റ് ചെയ്ത് വരുന്ന എനർജി എർത്തിൻ്റെ സർഫസിൽ റീച്ച് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അവിടെയുള്ള ഒബ്ജക്റ്റുമായിട്ട് എന്ത് ചെയ്യും, അത് ഇൻട്രാക്ട് ചെയ്യും. കുറച്ച് എനർജി, അപ്പോൾ നമുക്കറിയാം എവിടെ ഇൻട്രാക്ഷൻ നടന്നാലും കുറച്ച് എനർജി അബ്സോർബ് ആകും, കുറച്ച് എനർജി ട്രാൻസ്മിറ്റ് ചെയ്യും, ആൻഡ് കുറച്ച് എന്ത് ചെയ്യും, തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് പോകാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഇവിടെ മൂന്ന് ഇൻട്രാക്ഷൻസ് ആണ് നടക്കുന്നത്, ഒന്ന് അബ്സോർപ്ഷൻ, രണ്ട് ട്രാൻസ്മിഷൻ, ആൻഡ് മൂന്ന് റിഫ്ലക്ഷൻ. എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, എനർജി ബോഡിക്കുള്ളിലോട്ട് അബ്സോർബ്ഡ് ആകുന്നു. ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയിൽ നിന്ന് വേറൊരു ബോഡിയിലോട്ട് പാസ്സാവുന്നു. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഒബ്ജക്റ്റിൽ നിന്ന് എനർജി തിരിച്ച് ബൗൺസ് ഓഫ് ചെയ്യുന്നു. മൂന്ന് പ്രോസസ്സ് അല്ലെങ്കിൽ മൂന്ന് ഇൻട്രാക്ഷൻസ് ആണ് സർഫസ് ഫീച്ചർ അല്ലെ ഒബ്ജക്റ്റുമായിട്ട് എനർജി നടത്തുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എന്താ, നമുക്കറിയാം കൺസർവേഷൻ ഓഫ് എനർജി അനുസരിച്ച് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള എനർജി എന്ന് പറഞ്ഞാൽ എന്തിനൊക്കെ ഈക്വൽ ആയിരിക്കും, അബ്സോർബ്ഡ് എനർജി പ്ലസ് ട്രാൻസ്മിറ്റഡ് എനർജി പ്ലസ് റിഫ്ലക്റ്റഡ് എനർജി. ഇതിൽ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന വേവ്സിനെ മാത്രമേ എന്തിനു വേണ്ടി യൂസ് ചെയ്യത്തുള്ളൂ, റിമോട്ട് സെൻസിങ്ങിന് വേണ്ടി യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ റിഫ്ലക്ഷനാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുള്ള റിഫ്ലക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമാണ് സ്പെക്യുലാർ റിഫ്ലക്ഷൻ, രണ്ടാമത്തത് ഡിഫ്യൂഷൻ റിഫ്ലക്ഷൻ.
സ്പെക്കുലർ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ മിറർ ലൈക്ക് റിഫ്ലക്ഷനാണ്. ആൻഡ് സർഫസ് ഈസ് സ്മൂത്ത്, സർഫസ് സ്മൂത്തായിട്ട് കിടക്കുന്ന ഒരു രീതിയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ മിറർ ലൈക്ക് റിഫ്ലക്ഷൻ ഉണ്ടാകും, അതിനെയാണ് സ്പെക്കുലാർ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന എനർജി എല്ലാം അതേപോലെ തന്നെ ഒരേ ഡയറക്ഷൻ, സിംഗിൾ ഡയറക്ഷനിൽ റിഫ്ലക്ട് ചെയ്ത് പോകുന്നതിനെയാണ് സ്പെക്കുലാർ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഡിഫ്യൂഷൻ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് എനർജി റിഫ്ലക്റ്റ് ചെയ്യുന്നത് സർഫസ് റഫ് ആകുമ്പോഴാണ്. അപ്പം ഒരേ ഡയറക്ഷനിലായിരിക്കത്തില്ല, പല ഡയറക്ഷനിലായിരിക്കും, പക്ഷേ യൂണിഫോം ആയിട്ടായിരിക്കും എന്ന് നടക്കുന്നത് റിഫ്ലക്ഷൻ നടക്കുന്നത്. ത് റിഫ്ലക്ഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്, സ്പെക്കുലാർ റിഫ്ലക്ഷൻ ഉണ്ട്, ഡിഫ്യൂഷൻ റിഫ്ലക്ഷൻ ഉണ്ട്. സ്പെക്കുലാർ ഉണ്ടാവണമെങ്കിൽ സർഫസ് സ്മൂത്ത് ആയിരിക്കണം, ഡിഫ്യൂഷൻ ഉണ്ടാവണമെങ്കിൽ സർഫസ് റഫ് ആയിരിക്കണം. സ്പെക്കുലാർ എന്ന് പറഞ്ഞാൽ ഒറ്റ ഡയറക്ഷനിലായിരിക്കും റിഫ്ലക്ഷൻ നടക്കുന്നത്, പക്ഷേ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യൂണിഫോം ആയിട്ട് പല ഡയറക്ഷനിൽ റിഫ്ലക്ഷൻ ഉണ്ടാകും. അപ്പോൾ ഇതാണ് ടൈപ്സ് ഓഫ് റിഫ്ലക്ഷൻ ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് എന്നും കൂടെ നോക്കുക. അതും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോർഷനാണ്. എ പാർട്ടിലും ബി പാർട്ടിലും രണ്ടിടത്തും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു എർത്തിൻ്റെ സർഫസ് ഫീച്ചറിൻ്റെ റിഫ്ലക്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതായത് എത്രത്തോളം അതിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും, അത്തരത്തിലുള്ള ഏതൊരു ഒബ്ജെക്ട്, വാട്ടർ ആയിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് വെജിറ്റേഷൻസ് ആയിക്കോട്ടെ, അവർക്കൊക്കെ എത്രത്തോളം എനർജിയെ റിഫ്ലക്റ്റ് ചെയ്ത് കളയാൻ പറ്റുമോ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് എനർജി റിഫ്ലക്റ്റഡ് ടു ഇൻസിഡൻറ്റ് എനർജി, എത്രത്തോളം ഇങ്ങോട്ട് വരുന്നു അതിൽ നിന്ന് എത്രത്തോളം വെളിയിലോട്ട് പോകുന്നു. അപ്പോൾ അതാണ് എന്താ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ്, റേഷ്യോ ഓഫ് എനർജി റിഫ്ലക്റ്റഡ് ബൈ എനർജി ഇൻസിഡൻറ്റ്. ഉള്ള ഒരാളാണ് സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കർവ്. വേവ് ലെങ്തും സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസും വെച്ചിട്ട് വരയ്ക്കുന്ന ഒരു ഗ്രാഫിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കർവ് എന്ന് വിളിക്കുക. ക്യാരക്ടറിസ്റ്റിക്സ് യൂസ് ചെയ്തിട്ടാണ് റിമോട്ട് സെൻസിങ് സിസ്റ്റം എന്ത് ചെയ്യുന്നത്, ഓരോ ഒബ്ജക്റ്റിനെയും ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യുന്നത്. വെജിറ്റേഷൻ ഏതാണ്, അല്ലെങ്കിൽ സോയിൽ ഏതാണ്, വാട്ടർ ഏതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യുന്ന ഈ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ അതും പഠിച്ചു വെച്ചിരിക്കണം, എന്താണ് വെജിറ്റേഷൻ്റെ റിഫ്ലക്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, വാട്ടറിൻ്റെ എന്തൊക്കെയാണ്, സോയിലിൻ്റെ എന്തൊക്കെയാണെന്ന് കൂടെ നോക്കി വെച്ചേക്കണം. അപ്പോൾ ആദ്യം വെജിറ്റേഷൻ്റെ നോക്കാം. വെജിറ്റേഷൻ്റെ അകത്ത് കാണപ്പെടുന്ന ഒരു മെയിൻ കമ്പോണൻ്റ് ആണ് എന്ത്, ക്ലോറോഫിൽ. ക്ലോറോഫിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വരുന്ന വേവ് അതിൽ നിന്ന് റെഡ് ആൻഡ് ബ്ലൂ ലൈറ്റ് അല്ലെങ്കിൽ ബ്ലൂ കളറിനെ അവർ എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുന്നു. അതിനുശേഷം ഗ്രീനിനെ റിഫ്ലക്റ്റ് ചെയ്ത് കളയും. ഹെൻസ് ഇറ്റ് ഈസ് അപ്പിയേർഡ് ആസ് ഗ്രീൻ. അതുകൊണ്ടാണ് വെജിറ്റേഷൻ എപ്പോഴും ഗ്രീൻ കളറായിട്ട് നമ്മൾ എന്ത് ചെയ്യും, മാപ്പിലൊക്കെ നോക്കുമ്പോൾ കാണിക്കുന്നത്. എന്തുകൊണ്ടാണ്, ഗ്രീനിനെ അവർ റിഫ്ലക്റ്റ് ചെയ്ത് കളയുന്നത്. അപ്പോൾ ഗ്രീനിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു, റിഫ്ലക്റ്റഡ് വേവിനെയാണ് നമ്മൾ റിമോട്ട് സെൻസിങ്ങിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രീൻ കളർ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് വെജിറ്റേഷനെ ഗ്രീൻ കളറിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നോക്കാൻ പോകുന്നത് റിഫ്ലക്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോയിലാണ്. അപ്പോൾ സോയിലിന് കാണുമല്ലോ റിഫ്ലക്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ്, പല സോയിൽ പല രീതിയിലായിരിക്കും അബ്സോർബ് ചെയ്യുന്നതും പല രീതിയിലായിരിക്കും റിഫ്ലക്റ്റ് ചെയ്യുന്നത്. മോയ്ച്ചർ കണ്ടൻറ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ആ സോയിലിൻ്റെ റിഫ്ലക്റ്റൻസ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഓർഗാനിക് മാറ്റർ ഒരുപാടുള്ളൊരു സോയിലാണെങ്കിൽ റേഡിയേഷനെ കൂടുതൽ അബ്സോർബ് ചെയ്യും, റിഫ്ലക്റ്റൻസ് കുറവായിരിക്കും, അവരും എന്താണ് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കുറവായിരിക്കും. ഈ സോയിലിൻ്റെ ടെക്സ്ചർ ആണെങ്കിലും സോയിലിൻ്റെ റഫ്നെസ് ആണെങ്കിലും ഇത് രണ്ടും എന്തിനെ അഫക്റ്റ് ചെയ്യും, റിഫ്ലക്റ്റൻസിനെ അഫക്റ്റ് ചെയ്യും. നമ്മൾ പറഞ്ഞല്ലോ ഓർഗാനിക് മാറ്ററിൻ്റെ കാര്യം പറഞ്ഞു, വാട്ടറിൻ്റെ പ്രസൻസ് പറഞ്ഞു, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് സോയിലിൻ്റെ റിഫ്ലക്റ്റൻസിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. മിനറൽ കണ്ടൻറ് ഉണ്ടെങ്കിൽ, അതായത് അയൺ ഓക്സൈഡ് പോലുള്ള മിനറൽ കണ്ടൻറ് പ്രസൻ്റ് ആയിട്ടുള്ള സോയിലാണെങ്കിലും അവിടെ റിഫ്ലക്റ്റൻസ് കുറവായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. റിഫ്ലക്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാട്ടറാണ്. വാട്ടറിൻ്റെ കേസ് പറയുകയാണെങ്കിലും റിഫ്ലക്റ്റൻസ് വളരെ കുറവായിരിക്കും. മുമ്പേ പറഞ്ഞിട്ട് മോയ്സ്ചർ കണ്ടൻറ് ഉണ്ടെങ്കിൽ റിഫ്ലക്റ്റൻസ് കുറയുമെന്ന് പറഞ്ഞു. അപ്പോൾ വാട്ടറിൻ്റെ റിഫ്ലക്റ്റൻസ് എപ്പോഴും കുറവായിരിക്കും. വാട്ടർ കൂടുതലും ലോങ്ങർ വേവ്സ് ആൻഡ് ഷോർട്ടർ വേവ്സിനെ അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. വാട്ടർ അപ്പിയർ എന്തുകൊണ്ടാണ് ബ്ലൂ കളറിൽ അപ്പിയർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ദി റിഫ്ലക്ഷൻ ഓഫ് ഷോർട്ടർ വേവ്സ്. രണ്ടുപേരെയും അബ്സോർബ് ചെയ്യും, പക്ഷേ ഷോർട്ടർ വേവ് ആണ് കൂടുതലായിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ടാണ് ബ്ലൂ കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി വാട്ടറിനകത്ത് സസ്പെൻഡ് ആയിട്ടുള്ള എന്തെങ്കിലും സെഡിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ റിഫ്ലക്ഷൻ കുറച്ചും കൂടെ കൂടുതലായിരിക്കും. അതുകൊണ്ട് കുറച്ചും കൂടെ ബ്രൈറ്റർ ആയിട്ടായിരിക്കും ആര് കാണപ്പെടുന്നത്, നമ്മുടെ റിമോട്ട് സെൻസിങ്ങിൽ വാട്ടർ എന്ന പോർഷൻ കാണപ്പെടുന്നത്. അപ്പം ഒരു ബ്ലൂ അല്ല, ഒരു യെല്ലോയിഷ്, കുറച്ചും കൂടെ ബ്രൈറ്റർ ആയിട്ടുള്ള യെല്ലോയിഷ് കളറും കൂടെ ചേർന്ന ഒരു സർഫസ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, അവിടെ വാട്ടറിൻ്റെ അകത്ത് സസ്പെൻഡ് സെഡിമെൻറ്റ്സും കൂടെ ഉണ്ടെന്നാണ് അർത്ഥം. ഇനിയും ആൽഗ ഉണ്ടെങ്കിൽ ആൽഗ ബ്ലൂവിനെ അബ്സോർബ് ചെയ്യും, ഗ്രീനിനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആൽഗയുള്ള വെള്ളം ഗ്രീൻ കളറിൽ കാണപ്പെടുന്നത്. റിഫ്ലക്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഒന്നുകൂടെ പറയാം, വാട്ടറിന് പൊതുവേ റിഫ്ലക്റ്റൻസ് കുറവാണ്, അത് ലോങ്ങർ വേവിനെയും ഷോർട്ടർ വേവിനെയും രണ്ടിനെയും അബ്സോർബ് ചെയ്യുകയാണ്. ബ്ലൂ കളർ കൊണ്ട് നമ്മൾ ബ്ലൂ കളർ എന്തുകൊണ്ട് കാണിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഷോർട്ടർ വേവ്സിനെയാണ് എന്ത് കൂടുതലായിട്ടും റിഫ്ലക്റ്റ് ചെയ്ത് കളയുന്നത്, അതുകൊണ്ടാണ് ബ്ലൂ കളർ വരുന്നത്. ഇനിയും സെഡിമെൻറ്റ്സ് ഉള്ള വെള്ളത്തിൽ യെല്ലോയിഷ് ടിൻറ്റ് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ കുറച്ചും കൂടെ അത് ബ്രൈറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ്
ആൽഗെ ഉള്ളിടത്ത് ആൽഗയുടെ പ്രത്യേകത ആൽഗെ ബ്ലൂവിനെ അബ്സോർബ് ചെയ്യും, പിന്നെ ഗ്രീനിനെ ആയിരിക്കും റിഫ്ലക്ട് ചെയ്ത് കളയുന്നത്. അതുകൊണ്ടാണ് ആൽഗെ ഉള്ള വെള്ളം ഗ്രീനിഷ് ആയിട്ട് കാണപ്പെടുന്നത്. റിമോട്ട് സെൻസിങ് റെസൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു റിമോട്ട് സെൻസിങ് സിസ്റ്റത്തിൻ്റെ എബിലിറ്റി ടു റെക്കോർഡ് ആൻഡ് ഡിസ്പ്ലേ ഫൈനൽ ഡീറ്റെയിൽസ്, ഈവൻ ചെറിയ ഡീറ്റെയിൽസ് പോലും റെക്കോർഡ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു റിമോട്ട് സെൻസിങ് സിസ്റ്റത്തിൻ്റെ എബിലിറ്റിയാണ് റെസൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. യൂഷ്വലി 4 റെസൊല്യൂഷൻസ് ഉണ്ട്: സ്പേഷ്യൽ റെസൊല്യൂഷൻ, സ്പെക്ട്രൽ റെസൊല്യൂഷൻ, റേഡിയോമെട്രിക് റെസൊല്യൂഷൻ ആൻഡ് ടെമ്പറൽ റെസൊല്യൂഷൻ. അതിലാദ്യം നമ്മൾ സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ഈവൻ സ്മോളസ്റ്റ് പോസിബിൾ ഫീച്ചറിനെ ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു റിമോട്ട് സെൻസിങ് സിസ്റ്റത്തിൻ്റെ എബിലിറ്റിയാണ് സ്പേഷ്യൽ റെസൊല്യൂഷൻ. അതായത് സ്മോളസ്റ്റ് ഇമേജ് എലമെൻറ്റിൻ്റെ സൈസിനെയാണ് നമ്മൾ സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന് വിളിക്കുക. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് ഫീൽഡ് ഓഫ് വ്യൂവിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നും കൂടെ നോക്കി വെക്കുക. അതിൽ കൂടുതലൊന്നും അറിഞ്ഞിരിക്കേണ്ട, ഈ 3 ലൈനൊന്ന് നോക്കി വെച്ചിട്ട് മതി. അപ്പോൾ എന്താണ് സ്മോളസ്റ്റ് പോസിബിൾ ഫീച്ചറിനെ ക്യാപ്ചർ ചെയ്യുക, അതായത് ഒരു സ്മോളസ്റ്റ് പോസിബിൾ എലമെൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ സൈസിനെയാണ് നമ്മൾ സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അവിടെ നമ്മൾ IFOV ആണ് യൂസ് ചെയ്യുന്നത് ഓർത്ത് വെക്കുക. പറഞ്ഞാൽ സ്പെക്ട്രൽ റെസൊല്യൂഷനാണ്. സ്പെക്ട്രൽ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്പെക്ട്രൽ ഫീച്ചർ ഉണ്ടെങ്കിൽ അതിനെ സെപ്പറേറ്റ് കമ്പോണൻ്റ് ആക്കി മാറ്റാനുള്ള ആ സെൻസറിൻ്റെ എബിലിറ്റിയാണ് സ്പെക്ട്രൽ റെസൊല്യൂഷൻ. അല്ലെങ്കിൽ ഫൈൻ വേവ് ലെങ്ത് ഇൻ്റർവെല്ലിനെ ഡിഫൈൻ ചെയ്യാനുള്ള എബിലിറ്റി, അതായത് ക്ലാസിഫൈ ചെയ്യാനുള്ള എബിലിറ്റിയാണ് സ്പെക്ട്രൽ റെസൊല്യൂഷൻ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വേവ് ഉണ്ടെങ്കിൽ ആ വേവിനെ ബ്ലൂ, റെഡ് ഗ്രീൻ അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാണിക്കാൻ ആര് ഹെൽപ്പ് ചെയ്യും, സ്പെക്ട്രൽ റെസൊല്യൂഷൻ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് പല ഫീച്ചേഴ്സിനെയും ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ എന്ത് ഹെൽപ്ഫുള്ളായിരിക്കും, സ്പെക്ട്രൽ റെസൊല്യൂഷൻ ഹെൽപ്ഫുള്ളായിരിക്കും. ഇപ്പോൾ വാട്ടർ, വെജിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ പറഞ്ഞ കൂട്ട് റിഫ്ലക്ഷൻ്റെ ബേസിസിലാണ് റിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ വേവ് ലെങ്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ വേവ് ലെങ്ത് റേഞ്ചിൻ്റെ ബേസിസിലാണ് നമ്മൾ അവരെ എല്ലാം എന്ത് ചെയ്യുന്നത്, ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്തെടുക്കുന്നത്. അതാണ് സ്പെക്ട്രൽ റെസൊല്യൂഷൻ എന്ന രീതിയിൽ ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ സ്പെക്ട്രല് ഒരാളെ പലതായിട്ട് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ അല്ലെങ്കിൽ പലതായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി റേഡിയോമെട്രിക് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എബിലിറ്റി ടു ഡിസ്ക്രിമിനേറ്റ് വെരി സ്ലൈറ്റ് ഡിഫറൻസ് ഇൻ എനർജി ഓർ ബ്രൈറ്റ്നെസ്. ബ്രൈറ്റ്നെസ്സിൽ അല്ലെങ്കിൽ എനർജിയുടെ ഡിഫറൻസ് അതിനെ കാണിക്കുന്നതാണ് ആര്, റേഡിയോമെട്രിക് റെസൊല്യൂഷൻ. അപ്പോൾ ഒരു പിക്ചർ എടുത്തു കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ് കൂട്ടുക കുറയ്ക്കുക എന്ന് പറയും, അതിലെ സിംഗിൾ ഫീച്ചേഴ്സ് എടുക്കുക എന്ന് പറയും, അതിൽ തന്നെ നമുക്ക് സെപ്പറേറ്റ് ആക്കി ഓരോ കമ്പോണൻറ്റിനെ കാണുക എന്ന് പറയും, അങ്ങനെ പല കാര്യങ്ങൾ പറയത്തില്ലേ. അപ്പോൾ അതുപോലെ റേഡിയോമെട്രിക് റെസൊല്യൂഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്രൈറ്റ്നെസ്സുമായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ആ ഒരു എബിലിറ്റിയാണ് റേഡിയോമെട്രിക് റെസൊല്യൂഷൻ. അത് ഗ്രേ സ്കെയിൽ വാല്യൂസിനെ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ വേണ്ടിയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതും കൂടെ ഓർത്ത് വെക്കുക. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇമേജിൻ്റെ പ്രിസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം, ടൈമിനെ ബേസ് ചെയ്തിട്ടുള്ള ഇമേജിൻ്റെ പ്രിസിഷൻ കാണിക്കുന്നതാണ് ടെമ്പറൽ റെസൊല്യൂഷൻ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ഓഫൺ ആൻ ഇമേജസ് കളക്ട് ചെയ്യുന്നത്, നമ്മൾ എപ്പോഴൊക്കെയാണ് ഇമേജ് കളക്ട് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ടൈമിനനുസരിച്ച് ഇപ്പോൾ രാത്രി പകൽ എന്നൊക്കെ പറയത്തില്ലേ, അല്ലെങ്കിൽ സണ്ണി ഡേ അങ്ങനെ പറയത്തില്ലേ. അപ്പോൾ ആ ഒരു ടൈമിൽ ഓരോ ടൈം അനുസരിച്ചും ആ ഫീച്ചറിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് ടെമ്പറൽ റെസൊല്യൂഷൻ, അല്ലെങ്കിൽ ആ പ്രിസിഷനാണ് ടെമ്പറൽ റെസൊല്യൂഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പം ഒന്നുകൂടെ പറയാം, 4 കാര്യങ്ങൾ പഠിച്ചു. ഒന്ന് സ്പേഷ്യൽ, സ്പേഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ സ്മോൾ ഫീച്ചേഴ്സിനെയും ഡിസ്റ്റിങ്ക്യൂഷൻ ഉള്ള പ്രോപ്പർട്ടിയാണ്. സ്പെക്ട്രൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരാളെ തന്നെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യുക അല്ലെങ്കിൽ അവരെ സെപ്പറേറ്റ് കമ്പോണൻ്റ് ആക്കി മാറ്റുക. റേഡിയോമെട്രിക് എന്ന് പറഞ്ഞാൽ ബ്രൈറ്റ്നെസ് അല്ലെങ്കിൽ എനർജിയുമായിട്ട് ഡീൽ ചെയ്യുന്നു. ടെമ്പറൽ എന്ന് പറഞ്ഞാൽ ടൈമുമായിട്ട് ഡീൽ ചെയ്യുന്നു. ഇപ്പോൾ ഇത്രയാണ് ടൈപ്സ് ഓഫ് റെസൊല്യൂഷൻസ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്. നെക്സ്റ്റ് ഞാൻ കോർഡിനേറ്റ് സിസ്റ്റം പറയാൻ പോവാണ്. ഇത് ബി പാർട്ടി ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. എ പാർട്ടിൽ ചോദിച്ചിട്ടുണ്ട്, പക്ഷേ അന്നേരം നമ്മൾ ഇത്രയൊന്നും വലിച്ച് എഴുതണ്ട, 1-2 സെൻറ്റൻസ് വെച്ചിട്ട് എഴുതി നടത്താം. അപ്പോൾ കോർഡിനേറ്റ് സിസ്റ്റം നമുക്ക് യൂഷ്വലി 2, ഇപ്പോൾ GIS എന്ന് വരുന്നൊരു ടോപ്പിക്കാണ്. നമുക്ക് കോർഡിനേറ്റ് സിസ്റ്റം 2 ഉണ്ട്, ജോഗ്രഫിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്, പ്രൊജക്റ്റഡ് കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്. ആദ്യം ജോഗ്രഫിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു എർത്തിൻ്റെ കർവ്ഡ് സർഫസ് എടുക്കുകയാണെങ്കിൽ അവിടെയുള്ള ഒബ്ജക്റ്റിനെ എല്ലാം റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നൊരു സിസ്റ്റമാണ് ജോഗ്രഫിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. 3-ഡൈമെൻഷണൽ കോർഡിനേറ്റ് സിസ്റ്റമാണ്. നമുക്ക് എർത്തിൻ്റെ സർഫസിലുള്ള ഏതൊരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷനെ ഡിറ്റർമൈൻ ചെയ്യാൻ 2 ആംഗിളുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ലാറ്റിറ്റ്യൂഡും അതുകൊണ്ട് തന്നെ ലോഞ്ചിറ്റ്യൂഡും ആയിരിക്കും യൂസ് ചെയ്യുന്നത്. എന്താണ് ലാറ്റിറ്റ്യൂഡ്, എന്താണ് ലോഞ്ചിറ്റ്യൂഡ് എന്നൊക്കെ ഉള്ളത് ബി പാർട്ടി ചോദിക്കുകയാണെങ്കിൽ മാത്രം എഴുതിയിരുന്നാൽ മതി, ഇല്ലെങ്കിൽ എഴുതണമെന്നില്ല. അവിടെ ചോദിക്കുന്ന സമയത്ത് റെഫറൻസ് പ്ലെയിനും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് എഴുതണം. അപ്പം മെയിനായിട്ട് ഇത്രയും ഓർത്താൽ മതി, 3-ഡൈമെൻഷണൽ കോർഡിനേറ്റ് സിസ്റ്റം ആണ്, കർവ്ഡ് സർഫസിലുള്ള ഒബ്ജക്റ്റിനെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു, ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും എന്ന 2 ആംഗിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മളെല്ലാം മെഷർ ചെയ്തെടുക്കുക. 10 മാർക്കിനാണെങ്കിൽ നിങ്ങൾ വാക്കിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചേക്കണം, എന്താണ് ലാറ്റിറ്റ്യൂഡ് എന്താണ് ലോഞ്ചിറ്റ്യൂഡ്, ഓരോരുത്തർക്കും വരുന്ന റെഫറൻസ് പ്ലെയിൻ ഏതാണെന്നും കൂടെ ജസ്റ്റ് ഒന്ന് എഴുതിയേക്കണം. കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് സർഫസിലുള്ള ഏതെങ്കിലും ഒബ്ജക്റ്റിനെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി പ്രൊജക്റ്റഡ് കോർഡിനേറ്റ് സിസ്റ്റം മതിയാകും.
ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ് വൈ കോർഡിനേറ്റ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. റെഫറൻസ് ലൈൻ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ട് ലൈൻ, വെർട്ടിക്കൽ ലൈൻ, പാസിംഗ് ത്രൂ ദ ഒറിജിൻ ആയിരിക്കും. നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുന്ന രീതിയായിരിക്കും ഉദ്ദേശിക്കുന്നത്. സെൻറ്റർ ഓഫ് ദി മാപ്പ് എപ്പോഴും എന്തായിരിക്കും? 0 0 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കോർഡിനേറ്റ്, സെക്കൻഡ് കോർഡിനേറ്റ്, തേർഡ് കോർഡിനേറ്റ്, ഫോർത്ത് കോർഡിനേറ്റ്, അങ്ങനെ ഒരു രീതിയാണ് ഉദ്ദേശിക്കേണ്ടത്. അതാണ് പ്രൊജക്റ്റഡ് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ മാപ്പിൻ്റെ പ്രൊജക്ഷനാണ്. മാപ്പ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സ്പെറിക്കൽ എർത്ത് ഓൺ ഇൻറ്റു എ പ്ലെയിൻ സർഫസ്. നമ്മൾ എർത്തിനെ എടുത്ത് ഒരു പ്ലെയിൻ സർഫസിലോട്ട് മാറ്റുന്നു. അതായത് ഒരു ഗ്ലോബ് ഉണ്ടെങ്കിൽ ആ ഗ്ലോബിലെ ഒന്ന് മുറിച്ച് നേരെ ഒരു ഷീറ്റാക്കി മാറ്റുക എന്ന് പറയത്തില്ലേ, അതേപോലെ സ്പെറിക്കൽ എർത്തിനെ നമ്മളൊരു പ്ലെയിൻ സർഫസിലോട്ട് കാണിക്കുന്നതിനെയാണ് മാപ്പ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. സ്പെറിക്കൽ എർത്തിലുള്ള എല്ലാത്തിനെയും മാപ്പിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്റ്റോർഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെ ഡിസ്റ്റോർഷൻസ് ആണ് ഉണ്ടാകുന്നതെന്ന് പറയാം. ഒന്ന്, ഏരിയയിൽ ഉണ്ടാവും ഡിസ്റ്റോർഷൻ, അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസിൽ, അതുകൊണ്ട് തന്നെ എന്താണ് ഡിറക്ഷനിൽ, ഇതിലെല്ലാം ഡിസ്റ്റോർഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഷേപ്പ് ചിലപ്പം സർക്കിളായിരിക്കും, അത് അങ്ങോട്ട് എടുക്കുമ്പോഴത്തേക്ക് കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടിരിക്കാം. ഏരിയ ഒന്നും ചിലപ്പോൾ ചെറുതായിരിക്കും, അവിടെ കാണിക്കുമ്പോൾ വലുതായിട്ട് കാണാം. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 4 ഡിസ്റ്റോർഷൻ ഉണ്ടെന്ന് ഓർത്ത് വെക്കുക. പ്രൊജക്ഷൻ, മാപ്പ് പ്രൊജക്ഷൻ്റെ ടൈപ്സ് എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ്, ഓൺ ദി ബേസിസ് ഓഫ് പ്രിസേർവ്ഡ് ക്വാണ്ടിറ്റി. നമ്മൾ ഏത് ക്വാണ്ടിറ്റിയാണോ മാറ്റങ്ങളൊന്നുമില്ലാതെ പ്രിസേർവ് ചെയ്യുന്നത്, അതിൻ്റെ ബേസിസിൽ കൺഫോമൽ പ്രൊജക്ഷൻ ഉണ്ട്, ഇക്വലൻ്റ് പ്രൊജക്ഷൻ ഉണ്ട്, ഇക്വി ഡിസ്റ്റൻറ്റ് പ്രൊജക്ഷൻ ഉണ്ട്, അസിമുത്തൽ പ്രൊജക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ കൺഫോമൽ പ്രൊജക്ഷനാണ്. കൺഫോമൽ പ്രൊജക്ഷൻ്റെ അകത്ത് ഷേപ്പിനെയും ഡയറക്ഷനെയും പ്രിസേർവ് ചെയ്തിട്ട് ഏരിയയും ഡിസ്റ്റൻസും മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ചേഞ്ച് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ അതിനെ മാത്രമേ ഡിസ്റ്റോർട്ട് ചെയ്യത്തുള്ളൂ. അതിനെയാണ് കൺഫോമൽ പ്രൊജക്ഷൻ എന്ന് വിളിക്കുക. ഷേപ്പും ഡയറക്ഷനും പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ടോപ്പോഗ്രാഫിക്കൽ മാപ്പിങ്ങിനും നാവിഗേഷണൽ പർപ്പസിനും വേണ്ടി ആയിരിക്കും യൂസ് ചെയ്യുന്നത്. എക്സാമ്പിളോട് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കുക. രണ്ടാമത്തെയാണ് ഇക്വലന്റ് പ്രൊജക്ഷൻ. ഇക്വലന്റ് പ്രൊജക്ഷൻ്റെ അകത്ത് ഏരിയ മാത്രം പ്രിസർവ് ചെയ്യും, ബാക്കി ഷേപ്പും ഡിസ്റ്റൻസും ഡിറക്ഷനും എന്ത് ചെയ്യും? ഡിസ്റ്റോർട്ട് ചെയ്യും. യൂസ് ചെയ്യുന്നത് സ്പേഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ, അതായത് പോപ്പുലേഷൻ മാപ്പ് പ്രിപ്പയർ ചെയ്യാൻ നേരം, ലാൻഡ് യൂസ് മാപ്പ് പ്രിപ്പയർ ചെയ്യാൻ നേരമൊക്കെയാണ് നമ്മൾ ഇക്വലന്റ് പ്രൊജക്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനി ഇക്വി ഡിസ്റ്റൻസ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസിനെ പ്രിസർവ് ചെയ്തുകൊണ്ട് ഷേപ്പിനെയും ഡിറക്ഷനെയും ഏരിയയും ഡിസ്റ്റോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്? ഇക്വി ഡിസ്റ്റൻസ് പ്രൊജക്ഷൻ ആയിരിക്കും. എയർലൈൻ ഡിസ്റ്റൻസ് മാപ്പിലും സീസ്മിക് മാപ്പിലും ഒക്കെയാണ് നമ്മളത് കൂടുതലായിട്ടും അഡോപ്റ്റ് ചെയ്യാറുള്ളത്. ഇനി അസിമുത്തൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിറക്ഷനെ പ്രിസർവ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ളവരെ എല്ലാം എന്ത് ചെയ്യുന്നു? ഡിസ്റ്റോർട്ട് ചെയ്യുന്നു. എയർ ആൻഡ് സീ നാവിഗേഷന് വേണ്ടിയാണ് അസിമുത്തൽ പ്രൊജക്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടൈപ്സ് ഓഫ് പ്രൊജക്ഷൻ ഓൺ ദി ബേസിസ് ഓഫ് പ്രിസേർവ്ഡ് ക്വാണ്ടിറ്റി ഈ പറഞ്ഞ 4 കൺഫോമൽ, ഇക്വലൻറ്റ്, ഇക്വി ഡിസ്റ്റൻറ്റ് ആൻഡ് അസിമുത്തൽ. ബേസിക് ടൈപ്സ് ഓഫ് മാപ്പ് പ്രൊജക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സിലിണ്ടറിക്കലുണ്ട്, അസിമുത്തലുണ്ട്, കോണിക്കുണ്ട്. ഇവർ മൂന്ന് പേരുമാണ് ബേസിക് ടൈപ്സ് ഓഫ് മാപ്പ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. പറഞ്ഞാൽ സിലിണ്ടറിക്കൽ പ്രൊജക്ഷനാണ്. സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എർത്ത് ഈസ് പ്രൊജക്റ്റഡ് ഓൺ ടു എ സിലിണ്ടർ. എർത്തിനെ നമ്മളൊരു സിലിണ്ടറിലോട്ടാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്, വിച്ച് ഈസ് ദെൻ കട്ട് ലെങ്ത് വൈസ് ആൻഡ് ലെയ്ഡ് ഫ്ലാറ്റ്. അപ്പോൾ ഒരു സിലിണ്ടറിലോട്ട് നമ്മളതിനെ പ്രൊജക്റ്റ് ചെയ്തിട്ട് ആ സിലിണ്ടറിനെ നമ്മൾ കട്ട് ചെയ്ത് അതിനെ ഫ്ലാറ്റാക്കി മാറ്റുന്നു. അത് ഇക്വേറ്റർ സോണിൽ ആക്യുറേറ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. പോളിൽ എത്തുമ്പോഴത്തേക്ക് കനോട്ട് ബി ഷോൺ ഇൻ ദിസ് പ്രൊജക്ഷൻ. പ്രൊജക്ഷനിൽ നമുക്ക് കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റത്തില്ല, ഇക്വേറ്ററിൻ്റെ പോർഷൻ മാത്രമേ കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റൂ എന്നാണ് സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ്റെ കേസിൽ പറയുന്നത്. പാരലലായിട്ടുള്ള ലൈനുകളെല്ലാം ഹൊറിസോണ്ടൽ ലൈനായിട്ട് മാറും, മെറിഡിയൻസ് എല്ലാം വെർട്ടിക്കൽ ലൈൻസായിട്ട് മാറും. അതാണ് സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ്റെ പ്രത്യേകത. അപ്പോൾ പോളിലെ ഡീറ്റെയിൽസ് അധികമായിട്ട് കിട്ടത്തില്ല, ഇക്വേറ്ററിലെ ഡീറ്റെയിൽസ് എല്ലാം ആക്യുറേറ്റ് ആയിരിക്കും എന്ന് ഓർത്ത് വെക്കുക. ഇനി കോണിക്കൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോണിലോട്ട് എർത്തിനെ പ്രൊജക്റ്റ് ചെയ്തിട്ട് അതിനെ ഫ്ലാറ്റാക്കി മാറ്റുക. ആക്യുറേറ്റ് അറ്റ് മിഡ് ലാറ്റിറ്റ്യൂഡ് റീജിയൻ. മിഡ് ലാറ്റിറ്റ്യൂഡ് റീജിയനിലായിരിക്കും ആക്യുറേറ്റ്. മുമ്പേ ഇക്വേറ്ററിൻ്റെ പോർഷനിലായിരുന്നു ആക്യുറേറ്റ്, ഇവിടെ മിഡ് ലാറ്റിറ്റ്യൂഡിൽ. അവിടെ പാരലൽസ് ഹൊറിസോണ്ടൽ ലൈൻ ആയെങ്കിൽ ഇവിടെ പാരലൽസ് എല്ലാം കോൺസെൻട്രിക് സർക്കുലർ ആർക്കിൻ്റെ രൂപത്തിലും മെറിഡിയൻസ് എല്ലാം റേഡിയൽ ലൈൻസിൻ്റെ രൂപത്തിലും ആയിരിക്കും കിടക്കുക. പ്ലെയിനാർ അല്ലെങ്കിൽ അസിമുത്തൽ പ്രൊജക്ഷൻ, അവിടെ നിന്ന് പറഞ്ഞാൽ നമ്മൾ എർത്തിനെ ഒരു പ്ലെയിനിലോട്ട് പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കുകയാണ്. പ്ലെയിനിൻ്റെ അകത്താണെങ്കിൽ നോർത്ത് ആൻഡ് സൗത്ത് പോള് കാണും. മാപ്പ് ഒരു സർക്കുലറിൻ്റെ ഷേപ്പായിരിക്കും. പാരലൽസ് എല്ലാം കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ടും മെറിഡിയൻസ് എല്ലാം റേഡിയൽ ലൈൻസ് ആയിട്ടായിരിക്കും കാണപ്പെടുക. പ്ലാനർ അല്ലെങ്കിൽ അസിമുത്തൽ പ്രൊജക്ഷൻ. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡേറ്റ റെപ്രസെൻറ്റേഷൻ ആണ്. ജി ഐ എസിൽ നമുക്ക് ഡേറ്റയെ രണ്ട് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. വെക്റ്റർ റെപ്രസെൻറ്റേഷനുണ്ട്, റേസർ റെപ്രസെൻറ്റേഷനുണ്ട്. എ പാർട്ടി ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വെക്റ്റർ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ് ബേസ്ഡ് റെപ്രസെൻറ്റേഷൻ ആയിരിക്കും. വെക്റ്റർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിനെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടുത്തെ പോയിൻറ്റ്സ്, ഓരോ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ എന്താണ് കോർഡിനേറ്റ് സിസ്റ്റം ആണെന്ന് പറഞ്ഞു. പോയിൻ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്തതെല്ലാം വെല്ലോ സ്കൂളൊക്കെ ആയിരിക്കും. ലൈനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതെല്ലാം റോഡ്, റിവർ ആയിരിക്കും. പോളിഗണായിട്ട് നമ്മൾ എന്തെങ്കിലും റെപ്രസെൻറ്റ് ചെയ്ത് അതെല്ലാം ബൗണ്ടറി ഓഫ് സിറ്റീസ് അല്ലെങ്കിൽ ഫോറസ്റ്റ് ആയിരിക്കും. ഏത് രീതിയിലാണ് വെക്റ്റർ ഡേറ്റ റെപ്രസെൻറ്റേഷനാണ് അഡോപ്റ്റ് ചെയ്യുന്നതെങ്കിൽ.
ഇനി തിരിച്ച് റേസർ ഡേറ്റ ആണെങ്കിൽ ജോഗ്രഫിക്കൽ സ്പേസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പല പല ഗ്രിഡ് സെല്ലുകളായിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. ഓരോ സെല്ലിനും ഓരോ വാല്യൂസ് കാണും. ഇവിടെ പോയിൻറ്റ് ഫീച്ചേഴ്സ് എല്ലാം സിംഗിൾ സെല്ല് ഉപയോഗിച്ചിട്ടും, ലൈനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കുറേ സീരീസ് ഓഫ് സെൽസ് ഉപയോഗിച്ചിട്ടും, പോളികളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഗ്രൂപ്പ് ഓഫ് സെല്ല് ഉപയോഗിച്ചിട്ടും ആയിരിക്കും. ഉള്ള ഫുൾ പോർഷൻസ് നമ്മൾ കവർ ചെയ്തിട്ടില്ല, എങ്കിലും ഒരു മെജോറിറ്റി പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ജി ഐ എസ് എന്താണ്, ജി പി എസ് എന്താണ്, റിമോട്ട് സെൻസിങ് എന്താണ്, സെപ്പറേറ്റ് വീഡിയോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ കയറി നോക്കിയാൽ സർവേയിങ് ആൻഡ് ജിയോമാറ്റിക്സ് എന്ന ടോപ്പിക് കിടപ്പുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റ് ഫുൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ, കുറേ പ്രോബ്ലംസൊക്കെ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ലോക്കൽ അട്രാക്ഷൻ്റെ പ്രോബ്ലവും അതുകൊണ്ട് തന്നെ റിഡക്ഷൻ ടു സെൻറ്റർ സാറ്റലൈറ്റിൻ്റെ പ്രോബ്ലവും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അത് പെട്ടെന്ന് തന്നെ ഇട്ടുതരാം. ഇപ്പോൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വീഡിയോ ഇടുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നെങ്കിൽ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.